السلام عليكم، كيف حالكم يا طلابي؟ أهلا يا طلابي، زين الحمد لله. മൂന്നാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാവരും തയ്യാറായി നിൽക്കുകയല്ലേ? എങ്കിൽ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. 44-ാമത്തെ പേജാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഞാൻ വായിക്കാം. നുലാഹിലു സൂറ സുവർ നുലാഹിലു സുവർ വ നുഇദ്ദു ബയാനൻ ഹൗലഹ ബിമുസാഅദത്തിൽ മിസാൽ. താഴെ 4 ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ആ ചിത്രങ്ങളൊക്കെ നിരീക്ഷിക്കണം, നോക്കണം. എന്നിട്ട് ആ 4 ജീവികളെ പറ്റിയിട്ടും ഒരു ചെറിയ വിവരണം തയ്യാറാക്കണം. താഴെയുള്ള ആ പോയിൻസുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ ഒരു വിവരണം തയ്യാറാക്കണം. ഉറാബിനെ പറ്റി, ആദ്യത്തേത് ഉറാബാണ് അല്ലേ? ആദ്യത്തെ ആരാണ്? ഉറാബുൻ. രണ്ടാമത്തെ ചിത്രം അർണബുൻ. മൂന്നാമത്തേത് ആരാണ് പറയൂ? അഹ്സൻതും, ഫീലുൻ. നാലാമത്തത് ത്വാഊസുൻ. മയിലിൽ നിന്നാ പറയാ ത്വാഊസുൻ. അപ്പം ഈ 4 ജീവികളെ പറ്റിയിട്ടും വിവരണം തയ്യാറാക്കണം. അതിൽ കാക്കയെ സംബന്ധിച്ചുള്ള വിവരണം ഇവിടെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അതുപോലെയാണ് അടുത്ത 3 ജീവികളെ സംബന്ധിച്ചും നിങ്ങൾ ഉണ്ടാക്കേണ്ടത്, എഴുതേണ്ടത്. അപ്പോൾ കാക്കയെ സംബന്ധിച്ചുള്ള വിവരണം നമുക്ക് വായിച്ചു നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. അന ഉറാബുൻ, ഞാൻ ഉറാബാണ്, ഞാൻ കാക്കയാണ്. അന ത്വാഇറുൻ സ്വഗീറുൻ, ഞാനൊരു ചെറിയ പക്ഷിയാണ്. അന ത്വാഇറുൻ സ്വഗീറുൻ, ഞാൻ ചെറിയ പക്ഷിയാണ്. ലൗനി അസ്വദുൻ, എൻ്റെ നിറം കറുപ്പാണ്. ലീ മിൻകാറുൻ ഹാദുൻ, എനിക്ക് നല്ല മൂർച്ചയുള്ള കൊക്കാണ് ഉള്ളത്. അഖൂമു ബിത്തൻലീഫിൽ ബീഅത്തി, ഞാൻ പരിസരങ്ങൾ വൃത്തിയാക്കാറുണ്ട്. അസ്കുനു അലശജറ, ഞാൻ മരത്തിൻ്റെ മുകളിലാണ് വസിക്കാറുള്ളത്, ഞാൻ താമസിക്കാറുള്ളത് മരത്തിൻ്റെ മുകളിലാണ്. ഇതാണ് കാക്കയെ സംബന്ധിച്ചുള്ള വിവരണം. ഇതുപോലെ മുയലിനെ സംബന്ധിച്ച്, ആനയെ പറ്റി, അതേപോലെ ത്വാഊസിനെ പറ്റി, മയിലിനെ പറ്റിയിട്ടും നിങ്ങൾ എഴുതണം. അപ്പോൾ മുയലിനെ സംബന്ധിച്ച് നമുക്കൊന്ന് നോക്കാം. പോയിൻസുകൾ ഇതൊക്കെയാണ്. ഉദുനുൻ ത്വവീലുൻ, ഉദുനുൻ ത്വവീലത്തുൻ, നീണ്ട ചെവി. വലൈലുൻ ഖസീറുൻ, ചെറിയ വാല്. വഫർവത്തുൻ നഈമത്തുൻ, സമൃദ്ധമായ ഫർവത്ത്, രോമം. ഫർവത്ത് എന്നത് രോമത്തിന് പറയുന്ന അറബി പദമാണ്. ഒഹിബുൽ ജസർ, ജസർ കാരറ്റാണ്, കാരറ്റ് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് നിങ്ങൾ മുയലിനെ പറ്റി എഴുതാൻ നിങ്ങൾക്കുള്ള പോയിൻസുകൾ അതൊക്കെയാണ്. അപ്പോൾ മുയലിനെ സംബന്ധിച്ച് എങ്ങനെ എഴുതും? ഉറാബിനെ പറ്റി എഴുതി എങ്ങനെയാണ്? അന ഉറാബുൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അപ്പം മുയലിനെ പറ്റി എങ്ങനെ എഴുതും? അന അർണബുൻ, അന അർണബുൻ. പിന്നെ എങ്ങനെ എഴുതും? അന ഞാൻ അർണബാണ്. മുകളിൽ കൊടുത്തത് നോക്കുക. കാക്കയെ സംബന്ധിച്ച് അന ത്വാഇറുൻ സ്വഗീറുൻ എന്നാണ് പറഞ്ഞത്. അന ത്വാഇറുൻ സ്വഗീറുൻ, ഞാൻ ചെറിയ ഒരു പക്ഷിയാണ്. ഇവിടെ എങ്ങനെ കൊടുക്കും? അന അർണബുൻ എന്നിട്ട് കൊടുത്താൽ മതി. എന്ത്? ലൗനി, എൻ്റെ നിറം അസ്വദുൻ ആണോ? അല്ല, ഇവിടെ മുയലിൻ്റെ നിറം ഏതാണ്? മുയലിൻ്റെ നിറം അവിടെ എഴുതണം. ലൗനി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം. എന്നിട്ട് പറയണം, ലീ എനിക്കുണ്ട്, ദൈലുൻ ഖസീറുൻ, ചെറിയ വാലുണ്ട്. പിന്നെ
എഴുതാം ഉദിനൻ ലി ഉദിനൻ തൊവീലത്തുൻ എന്നെഴുതാം, ലി ദൈലുൻ കസീറുൻ എന്നെഴുതാം. പിന്നെന്തെഴുതാം? വ ഫർവതുൻ നാഇമതുൻ, സമൃദ്ധമായ രോമവും എനിക്കുണ്ട്. ഒഹിബു അൽ ജസറ എന്നും എഴുതാം. മൂന്നാമത്തത് ആനയെ സംബന്ധിച്ചാണ്. അതിനെ പറ്റിയിട്ടും മൂന്ന് പോയിന്റ്സുകൾ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതും? അന ഫീലുൻ, അന ഫീലുൻ. ആദ്യത്തെ വാചകം അങ്ങനെയാണ് എഴുതേണ്ടത്, അന ഫീലുൻ. അന ഹയവാനുൻ കബീറുൻ, ഞാൻ വലിയ മൃഗമാണ്. അന ഹയവാനുൻ കബീറുൻ എന്നെഴുതാം. എന്നിട്ട് എഴുതാം, ലീ ദൈലുൻ കസീറുൻ വഖുർത്തൂമുൻ തൊവീലുൻ എന്നൊക്കെ എഴുതിക്കൂടെ? എഴുതാം. പിന്നെ മയിലിനെ സംബന്ധിച്ചാണ്, അതെങ്ങനെ എഴുതും? അന ത്വാഊസുൻ, അന ത്വാഊസുൻ. അന ത്വാഇറുൻ ജമീലുൻ, അല്ലേ? ഞാൻ ഭംഗിയുള്ള ഒരു പക്ഷിയാണ് എന്ന് എഴുതിക്കൂടെ? അപ്പോൾ അന ത്വാഊസുൻ, അന ത്വാഇറുൻ ജമീലുൻ. ലൗനി, എൻ്റെ നിറം. അതേതാണെന്ന് വെച്ചാൽ ആ നിറം എഴുതണം. ലൗനി, നീലയല്ലേ? ആണോ? അപ്പം ഏത് നിറമാണോ അത് എഴുതുക. ലൗനി അസ്റഖുൻ, അസ്റഖ് നീല. പിന്നെ എങ്ങനെ എഴുതാം? അന ത്വാഇറുൻ റാഖിസുൻ, ഞാൻ നൃത്തം ചെയ്യുന്ന പക്ഷിയാണ്. ലീ രീഷുൻ ജമീലുൻ, എനിക്ക് ഭംഗിയുള്ള തൂവലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഉറാബിനെ പറ്റി എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് അതുപോലെയാണ്, ആ മാതൃകയിലാണ് മുയലിനെ സംബന്ധിച്ചും ആനയെ സംബന്ധിച്ചും ത്വാഊസിനെ സംബന്ധിച്ചും എഴുതേണ്ടത്. ഓരോ ജീവിയുടെ നേർക്കും നിങ്ങൾ നിർബന്ധമായും എഴുതേണ്ട പോയിൻസുകൾ അവിടെ തന്നിട്ടുണ്ട്. ആ പോയിൻസുകളൊക്കെ ഉപയോഗപ്പെടുത്തി എങ്ങനെ എഴുതുക? കാക്കയെ സംബന്ധിച്ച് എഴുതിയതുപോലെ മുയലിനെ സംബന്ധിച്ചും ഫീലിനെ സംബന്ധിച്ചും ത്വാഊസിനെ സംബന്ധിച്ചും നിങ്ങൾ എഴുതി വെക്കണം. ഓക്കേ, അപ്പോൾ 45-ാമത്തെ പേജ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നർസുമു ഹൈവാനൻ യുഅജിബുനാ വനക്തുബു ബയാനൻ ഹൗലഹു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തിൻ്റെ പേര്, ഒരു ജീവിയുടെ പേര് അവിടെ നിങ്ങൾ വരയ്ക്കണം. പേരല്ല, ഒരു ജീവിയുടെ ചിത്രം നിങ്ങൾ ഈ പെട്ടിക്കോളത്തിൽ വരയ്ക്കണം. എന്നിട്ട് ആ ജീവിയെ സംബന്ധിച്ച് ഒരു മൂന്ന് വരിയിൽ ഒരു മൂന്നോ നാലോ വാചകങ്ങൾ നിങ്ങൾ താഴെ എഴുതുകയും വേണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിയുടെ ചിത്രം വരയ്ക്കാം. അത് മൃഗമായിക്കൊള്ളട്ടെ പക്ഷിയായിക്കൊള്ളട്ടെ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ജീവിയുടെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ 44-ാമത്തെ പേജിൽ എഴുതിയതുപോലെ അന എന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ എഴുതി വെക്കുകയും ചെയ്യാം. മനസ്സിലായല്ലോ? എന്നിട്ട് അവസാനം നിങ്ങൾ ചെയ്യേണ്ടത് നതആറഫു ബൈനന, നമ്മൾ നമ്മളെ പറ്റിയിട്ടും എഴുതണം. നമ്മൾ പക്ഷിയെപ്പറ്റി മൃഗത്തെപ്പറ്റിയൊക്കെ എഴുതി, എന്നിട്ട് നമ്മെപ്പറ്റി നമുക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ നമ്മൾക്ക് നമ്മെപ്പറ്റി എഴുതാൻ പറ്റണം അറബിയിൽ. അതിന് നിങ്ങൾക്ക് സഹായകമാവുന്ന ചില പോയിൻസുകൾ താഴെ അവിടെയുള്ള പച്ച കോളത്തിൽ നിങ്ങൾക്ക് കാണാം. താഴെ നഖാത് അൽ മുനാഖഷ, അവിടെ എന്തൊക്കെയാണ് ഈ നിങ്ങൾ നിങ്ങളെ പറ്റി എഴുതുന്നതിൽ വരേണ്ടത് എന്നതാണ് അവിടെ പറയുന്നത്. ഇസ്മുൽ വാലിദ്, നിങ്ങളുടെ പേരെഴുതണം. അന എന്ന് എഴുതിയിട്ട് അവിടെ കാണുന്നില്ലേ അന, അവിടെ നിങ്ങളുടെ പേരെഴുതുക. അന, നിങ്ങളുടെ പേര് ഇർഷാദ് എന്നാണെങ്കിൽ അന ഇർഷാദുൻ എന്നെഴുതുക. എന്നിട്ട് ഇസ്മുൽ വാലിദ, നിങ്ങളുടെ ഉമ്മയുടെ, നിങ്ങളുടെ ഉമ്മയുടെ പേരെഴുതുക. അതേപോലെ മഖാനുൽ മീലാദ്, നിങ്ങൾ ജനിച്ച സ്ഥലം, നിങ്ങൾ എവിടെയാണോ അവിടെ, നിങ്ങളുടെ വീട് എവിടെയാണോ അത് എഴുതിയാൽ മതി, അല്ലേ? പിന്നെ എങ്ങനെ എഴുതും? അൽ ഉംറ്, നിങ്ങളുടെ വയസ്സ് എഴുതാം. ഇസ്മുൽ മദ്റസ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതാം. അസ്സഫ്, ക്ലാസ് ഏതാണ് എന്ന് എഴുതാം. മൂന്നാം ക്ലാസ് അല്ലേ? അസ്സഫു സാലിസ്. അൽ ഉൻവാൻ,
നിങ്ങളുടെ അഡ്രസ്സ് എഴുതാം, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ടും ഒരു ഒരു മൂന്നോ നാലോ വാചകങ്ങൾ എഴുതണം. മനസ്സിലായല്ലോ? അന ഇർഷാദുൻ അല്ലേ, ആ അന ഫിസ്സോഫിസ് സാലിസ്, അന ഫിസ്സോഫിസ് സാലിസ്, അല്ലെങ്കിൽ അദ്റുസു ആ ഫിസ്സോഫിസ് സാലിസ്. പിന്നെ ഉംറി, എൻ്റെ വയസ്സ് ഇത്രയാണ്. മദ്രസത്തി, ഇസ്മു മദ്രസത്തി, എൻ്റെ സ്കൂളിൻ്റെ പേര് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ടും ഒരു വാചകം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് കഴിയാവുന്നതുപോലെ എല്ലാവരും ഞാനീ പറഞ്ഞത് എഴുതി 44-ാമത്തെയും 45-ാമത്തെയും പേജ് സാറിന് അയച്ചു തരിക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ കാണാം. മഅസ്സലാം. അസ്സലാമു അലൈക്കും.